പി എസ് സി സി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ ഇന്ന് നമ്മൾ കേട്ടിട്ട് മലയാളത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്ത് മാർക്ക് നേടാവുന്ന രണ്ട് ക്വസ്റ്റ്യൻ മെത്തേഡുകൾ പറഞ്ഞിരുന്നു അപ്പോൾ ചില ആളുകളൊക്കെ ഫുള്ള് അത് ശരിയാക്കിയിരുന്നു പക്ഷേ ചില ആളുകൾക്ക് ചില പ്രത്യേകിച്ച് പദ്യഭാഗത്തിലുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഇനിയും അത്തരം ചോദ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്നുള്ള അഭിപ്രായം വന്നു സോ നമുക്ക് അത്തരം ചോദ്യങ്ങൾ ചെയ്യാം കാരണം അത് നമുക്ക് ഉറപ്പാണല്ലോ നമുക്ക് കാണാപ്പാടും പഠിക്കുക ഒന്നും വേണ്ട നമ്മളൊന്ന് പരിശീലിച്ച് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മാർക്ക് നമുക്ക് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അത്തരം ചോദ്യങ്ങൾ പരിശീലിച്ചു കൊണ്ടിരിക്കാം ഓക്കെ അപ്പോൾ ഇന്നും അത്തരം ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗദ്യഭാഗത്തിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം നിങ്ങളും അത് വായിച്ചു പോകുക എന്നിട്ട് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം കൂടുതൽ സമയം വേണമെങ്കിൽ വീട്ടിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ വായിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ലൈക്സും കമൻസും ഒന്നും അറിയിക്കാൻ മറക്കരുത് വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാകവിയാണ് വള്ളത്തോൾ നാരായണമേനു സമ്പന്നമായ കാവ്യ ജീവിതത്തിനുടമയായ അദ്ദേഹം കേരളീയ പാരമ്പര്യ കലകളുടെ സമുദ്ധാരകൻ എന്ന നിലയ്ക്കും ശ്രദ്ധേയനാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഊർജ്ജസ്വലമാക്കുന്ന കാലത്താണ് സാഹിത്യ മഞ്ചുരിയിലെ കവിതകൾ പുറത്തുവന്നത് അക്കാലത്ത് വള്ളത്തോൾ ദേശാഭിമാനം ഉണർത്തുന്ന ഒട്ടേറെ കവിതകളിൽ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് ഉജ്ജ്വലമായ ആവേശം പകരാൻ ആ കവിതകൾക്ക് കഴിഞ്ഞു വള്ളത്തോൾ കവിതയിലെ ദേശീയ ബോധത്തിന്റെ അടിവേരുകൾ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൽ ആഴ്ന്നിറങ്ങിയിരുന്നു മഹത്തായ സാംസ്കാരിക പാരമ്പര്യമുള്ള തന്റെ മാതൃഭൂമി ഒരന്യരാജ്യത്തിന് അടിമയായി കഴിയേണ്ടി വന്നത് അദ്ദേഹത്തെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥനാക്കിയത് വള്ളത്തോളിന്റെ ദേശാഭിമാനപരമായ കവിതകളെ മൂന്ന് വിഭാഗമായി തിരിക്കാം ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ പ്രകീർത്തിക്കുന്നവയാണ് ആദ്യത്തേത് അടുത്തതാവട്ടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആദർശങ്ങളെ അഹിംസ സമത്വബോധം ഐക്യം ദിനാനുകമ്പ സ്വാതന്ത്ര്യം വാഴ്ത്തുന്നു മൂന്നാമത്തേത് സ്വാതന്ത്ര്യ സമര സേനാനികളെയും രക്തസാക്ഷികളെയും കുറിച്ചുള്ളവയാണ് ഇതിൽ അവസാനത്തെ വിഭാഗത്തിൽപ്പെടുന്ന കവിതയാണ് എന്റെ ഗുരുനാഥൻ ഗാന്ധിജിയെ തന്റെ ഗുരുനാഥനായി വള്ളത്തോൾ അംഗീകരിക്കുകയും ആ വ്യക്തിത്വ സവിശേഷതകൾ വിശദീകരിക്കുകയും ചെയ്യുന്നു ഈ കവിതയെ ഭാവാത്മകമാക്കുന്ന ഘടകങ്ങളാണ് ഗാന്ധിജിയോടുള്ള കവിയുടെ ആദരവും ആരാധനയും ഗദ്യഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവില്ല ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം വള്ളത്തോൾ കവിതയിലെ ദേശീയ ബോധ്യത്തിന്റെ അടിത്തറ എന്താണ് ഓപ്ഷൻ എ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം ഓപ്ഷൻ ബി ഗാന്ധിജിയോടുള്ള ആദരവ് ഓപ്ഷൻ സി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഓപ്ഷൻ ഡി അഹിംസാ സിദ്ധാന്തം ഏതാണ് കറക്റ്റ് ആൻസർ നിങ്ങൾ നിങ്ങളുടെ അദ്യാഭാഗം വായിച്ച് നിങ്ങൾ തന്നെ ആൻസർ കണ്ടെത്തി ഞാൻ പറയുന്നേക്കാൾ മുമ്പ് അപ്പോഴാണ് അതിൻ്റെ ഒരു പരിശീലനം നമുക്ക് നടക്കുകയുള്ളൂ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം അടുത്ത ചോദ്യം എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയെ ഭാവാത്മകമാക്കുന്ന ഘടകങ്ങൾ ഏത് ഓപ്ഷൻ എ കവിയുടെ ദേശീയ ബോധം ഓപ്ഷൻ ബി കവിയുടെ ആദരവും ആരാധനയും ഓപ്ഷൻ സി കവിയുടെ സാംസ്കാരിക പൈതൃകം ഓപ്ഷൻ ഡി കവിയുടെ സ്വാതന്ത്ര്യ ബോധം ഏതാണ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സംഭവം വരുന്ന ആ വരി നിങ്ങൾ കണ്ടെത്തുകയും എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആശയം അനധികത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്യുക ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കവിയുടെ ആദരവും ആരാധനയുമാണ് വള്ളത്തോൾ കവിതയുടെ പൊതുവായ സവിശേഷത ഓപ്ഷൻ എ അഹിംസ ഓപ്ഷൻ ബി ദേശീയ ബോധം ഓപ്ഷൻ സി സമത്വ ചിന്ത ഓപ്ഷൻ ഡി മാനവ ഐക്യം ഏതാണ് കിട്ടിയ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തോന്നുന്നു ഓപ്ഷൻ ബി ആണ് ബോധമാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ പൊതു സവിശേഷത ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വള്ളത്തോളിന്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ താഴെപ്പറയുന്നവൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻ എ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ പ്രകീർത്തിക്കുന്നവ ഓപ്ഷൻ ബി സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ആദർശങ്ങളെ വാഴ്ത്തുന്നവ ഓപ്ഷൻ സി സമത്വബോധം ഐക്യബോധം ദിനാനുകമ്പ എന്നിവ വാഴ്ത്തുന്നവ ഓപ്ഷൻ ഡി സ്വാതന്ത്ര്യസമര സേനാനികളെയും രക്തസാക്ഷിയെയും കുറിച്ചുള്ളവ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയാണ് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്വാതന്ത്ര്യ സമര സേനാനികളെയും രക്തസാക്ഷികളെയും കുറിച്ചുള്ളവ ഇതിൽ അവസാനത്തെ ചോദ്യം വള്ളത്തോൾ ദേശാഭിമാനം ഉണർത്തുന്ന കവിതകൾ എഴുതിയത് ഏത് കാലത്തായിരുന്നു ഓപ്ഷൻ എ മാതൃഭൂമി അന്യരാജ്യത്തിന് അടിമയായ കാലത്ത് ഓപ്ഷൻ ബി കേരളീയ പാരമ്പര്യ കലകളുടെ പ്രചരണകാലത്ത് ഓപ്ഷൻ സി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഊർജ്ജസ്വലമാകുന്ന കാലത്ത് ഓപ്ഷൻ ഡി കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ കവി വ്യക്തി മുദ്ര പതിപ്പിച്ച കാലത്ത് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആ ഗദ്യഭാഗത്തിൽ തന്നെയുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഊർജ്ജസ്വലമാകുന്ന കാലത്താണ് അടുത്തൊരു കവിതയാണ് നിശ്ചലം നിത്യതപസ്സമാധിഷ്ഠനായി നിൽക്കും ഹിമമാൻ ഗിരിവംശപൂർവികൻ എന്ന് തുടങ്ങുന്ന ഒരു പദ്യഭാഗത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ നിങ്ങളത് വായിക്കുക പലരും പറയേണ്ടായിരുന്ന ഈ പദ്യഭാഗത്തിൽ നിന്നാണ് ചോദ്യം വരുമ്പോൾ അതിന് തെറ്റുത്തരം എഴുതി വെക്കുന്നത് അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കി സ്വയം ഒന്ന് പരിശീലിക്കുക ഓക്കെ കവിത ഒന്ന് ശരിക്കും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചോദ്യത്തിലേക്ക് നോക്കുക നിങ്ങൾ തന്നെ ആൻസർ ചെയ്ത് നോക്കണം ഓക്കെ അറിയാത്ത ഭാഗങ്ങൾ അങ്ങനെയാണ് നമ്മൾ പരിശീലിച്ച് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ കവിത വായിച്ച് നോക്കുക അപ്പം ഞാൻ ചോദ്യങ്ങൾ പറയാം ഓക്കെ കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ കാണാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നോ ആരി മനുഷ്യ നൊരിതിരി കൂണുപോൽ കേറി നിൽക്കുന്ന പ്രപഞ്ചമേൽക്കൂരയിൽ ഈ വരികളിലെ ഭാവം എന്ത് ഓപ്ഷൻ എ സന്തോഷം ഓപ്ഷൻ ബി സന്താപം ഓപ്ഷൻ സി ദേഷ്യം ഓപ്ഷൻ ഡി ആശ്ചര്യം ഏതാണ് തെറ്റാതെ പറയാൻ ശ്രദ്ധിക്കുക കാരണം ഇത് നമുക്ക് ഉറപ്പിക്കേണ്ട മാർക്കാണ് അപ്പോൾ കവിതാ വരികൾ തന്നെ വായിച്ചു നോക്കുക എന്ന് കിട്ടും ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം വായിച്ചു നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആശ്ചര്യം എന്നുള്ളതാണ് അടുത്ത ചോദ്യം നാലഞ്ച് താരകങ്ങൾ തങ്ങി നിന്നുമിഴിപ്പീലിയിൽ ഹർഷാശ്രു ബിന്ദുക്കൾ മാതിരി സന്തോഷം എന്നർത്ഥം വരുന്ന പദം ഏതാണ് ഓപ്ഷൻ എ ഹർഷം ഓപ്ഷൻ ബി ഹർഷാശ്രു ഓപ്ഷൻ സി ഹർഷാശ്രു ബിന്ദു ഓപ്ഷൻ ഡി അശ്രു ഏതാണ് സന്തോഷം എന്നർത്ഥം വരുന്ന പദം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഹർഷം അടുത്ത ചോദ്യം നോക്കാം തൻ്റെ മുടിക്കെട്ടിൽ ചവിട്ടിയ മനുഷ്യനെ ശ്രദ്ധിച്ചതാരാണ് ഓപ്ഷൻ എ അമ്പിളി ഓപ്ഷൻ ബി ഹിമവാൻ ഓപ്ഷൻ സി ചക്രവാളം ഓപ്ഷൻ ഡി താരകൾ ഏതാണ് കറക്റ്റ് ആൻസർ ആലോചിച്ച് എഴുതുക കാരണം ഈ പദ്യത്തിൻ്റെ ഓപ്ഷൻ ശ്രദ്ധിച്ചത് നിങ്ങൾ അതിൻ്റെ മുമ്പത്തെ വരിയിലെയും ശേഷമുള്ള വരിയിലെയും ചില വാക്കുകൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെ എടുത്തു ചാടി നിങ്ങൾ എന്തു ചെയ്യരുത് ആ ഓപ്ഷനിലേക്ക് എത്തരുത് മുമ്പത്തെ വരിയായിരുന്നാലും ശേഷത്തെ വരില്ല വേർഡ്സ് ആയിരുന്നാലും ശരി നിങ്ങൾ കറക്റ്റായിട്ട് ആലോചിച്ച് ആ ഒരു ആശയം വരുന്ന ഓപ്ഷനിലേക്കാണ് എത്തേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മിക്കവാറും തെറ്റ് വരുന്ന ഒരു ഏരിയ അങ്ങനെ ആയിരിക്കുള്ളൂ ആ സാധ്യത ഉള്ളത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് ഹിമവാൻ അടുത്ത ചോദ്യം നോക്കാം ശുക്രൻ മുഖം പൊക്കി നോക്കിയത് ആരെയാണ് ഓപ്ഷൻ എ ഹിമവാനെ ഓപ്ഷൻ ബി വൃദ്ധനെ ഓപ്ഷൻ സി സഞ്ചാരി ഓപ്ഷൻ ഡി ചക്രവാളത്തെ ഏതാണ് കറക്റ്റ് ആൻസർ ആ വരിയിൽ വരുന്നുണ്ട് അത് അല്ലേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് സഞ്ചാരിയാണ് കണ്ടു അതിലെ ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മുമ്പത്തെ ലൈനിലുള്ള ചില വേർഡ്സും ശേഷം വരുന്ന ലൈനിലുള്ള ചില വേഡ്സുകളും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ ആൻസറിലേക്ക് എത്തണം കഴിഞ്ഞ ദിവസം പറയേണ്ടായിരുന്നു ഈ പദ്യഭാഗത്ത് നിന്നാണ് ഉത്തരം തെറ്റി പോകുന്നത് തെറ്റി അപ്പോൾ കാരണം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പത്ത് മാർക്ക് നമുക്ക് നേരിടാൻ സാധിക്കുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കുത്തുവിളക്കായി സങ്കൽപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് ഓപ്ഷൻ എ ഗിരിവംശപൂർവികനെ ഓപ്ഷൻ ബി ഹിമവാനെ ഓപ്ഷൻ സി അമ്പിളിയെ ഓപ്ഷൻ ഡി മനുഷ്യനെ കുത്തുവിളക്കായി സങ്കല്പിച്ചിരിക്കുന്നത് എന്തിനാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അമ്പിളിയെ എന്നുള്ളതാണ് ഓക്കെ കെട്ടിക്കാണെന്ന് വിചാരിക്കുകയാണ് എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരികളിലുള്ള ഭാഗങ്ങളാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും പക്ഷേ നിങ്ങൾ ഓപ്ഷൻ കാണുമ്പോൾ എടുത്ത് ചാടി ഇങ്ങനെ ചെയ്യരുത് പിന്നെ ഇതിൻ്റെ ചിലപ്പോൾ ആശയങ്ങൾ അതായത് ഇപ്പോൾ വരിയിൽ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ ആശയങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മാത്രമേ മൊത്തത്തിൽ ആ കവിതയൊന്ന് വായിച്ചിട്ട് അതിൻ്റെ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴേ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി എന്തായിരുന്നാലും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നേടാൻ പറ്റുന്ന പത്ത് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത് അപ്പോൾ കൂടുതൽ പരിശീലിക്കാം പ്രധാനമായിട്ടും നിങ്ങൾ വായിച്ച് നോക്കലാണ് ഇപ്പോൾ പലപ്പോഴും വായിച്ച് നോക്കാൻ സമയം കിട്ടാറില്ല ചിലപ്പോൾ ഒരു പ്രാവശ്യം വൈക്കും അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം വായിക്കും അങ്ങനെ തീർത്ത് അങ്ങനെയല്ല കുറഞ്ഞത് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും അത് വായിച്ച് നോക്കണം വായിച്ചു നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ആശയങ്ങളൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കും കാരണം മലയാളമുള്ള നമ്മുടെ മാതൃഭാഷ അപ്പോൾ അതുകൊണ്ട് കവിത ആയിരുന്നാലും ഗദ്യ ആയിരുന്നാലും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും പക്ഷേ മൂന്നാല് പ്രാവശ്യം നിങ്ങൾ വായിച്ച് നോക്കണം എന്നിട്ട് ചോദ്യം കണ്ടെത്തി ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുകയാണ് കൂടുതൽ പരിശീലിക്കുക കൂടുതൽ പരിശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ പേടിയൊക്കെ മാറും അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചോ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം പുതിയ വീഡിയോ ആയി പുതിയ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ